നമസ്കാരം. ഈ ടി എൻ പ്രതാപൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരുപക്ഷെ കെ സുധാകരനെയും ഉമ്മൻചാണ്ടിയും ഒക്കെ മുൻനിർത്തിയാണെന്ന് തോന്നിപ്പോയാൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അതായത് അദ്ദേഹം പ്രസക്തമായ രണ്ട് മൂന്ന് വരികൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. അതായത് അധികാര രാഷ്ട്രീയത്തിൽ കടിച്ചു തൂങ്ങാതെ താൻ 70 വയസ്സാവുമ്പോൾ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. ഈ 70 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പുതുതലമുറയ്ക്ക് അവസരം കൊടുക്കണം. എല്ലാ കാലത്തും ഒരു കസേരയിൽ അമർന്നു കഴിഞ്ഞാൽ ആ കസേരയിൽ ഞാൻ മതി എന്നുള്ള നിലപാട് അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ 6 ലക്ഷം വെച്ചാണ് ഈ ഒരു വാചകം പറഞ്ഞിരിക്കുന്നത്. 73 വയസ്സായ കെ സുധാകരനാണ് ഇപ്പോൾ KPCC അധ്യക്ഷനായിരിക്കുന്നത്. കണ്ണൂർ പോലൊരു ജില്ലയിൽ നിന്ന് അദ്ദേഹം MLA ആയിട്ടും MP ആയിട്ടും പലകുറി ജയിച്ച് മന്ത്രിയായ വ്യക്തിയാണ്. ഇപ്പോഴും പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നോക്കം പോകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഉമ്മൻചാണ്ടിയെയും എ ഗ്രൂപ്പിലെയും ഐ ഗ്രൂപ്പിലെയും ഒക്കെ ചില നേതാക്കന്മാരുടെ പേരെടുത്ത് പരിശോധിച്ചാൽ ഇത്തരം ആരോപണങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാർക്കെതിരെ ടി എൻ പ്രതാപൻ ഉന്നയിച്ച ഒളിയമ്പാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. സുധാകരൻ എങ്ങനെയാണ് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു വാചകം കേട്ടിട്ട് നെഞ്ചും വിരിച്ചിരിക്കാൻ കഴിയുന്നത്? 70 വയസ്സ് കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു വിരമിക്കൽ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ 73 വയസ്സുള്ള സുധാകരനെ അല്ലാതെ പിന്നെ ആരെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം അത് പറഞ്ഞതെന്നാണ് ഈ നാട് കരുതേണ്ടത്. സുധാകരൻ ഒരു പക്ഷേ അത് ബോധ്യപ്പെട്ടു എന്ന് വരില്ല. അദ്ദേഹത്തിന്റെ പൊതു ശൈലി അങ്ങനെയാണല്ലോ, അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊന്നും കൃത്യമായി അനലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയല്ല സുധാകരൻ. കാള പെട്ടെന്ന് കേട്ടാൽ കയറെടുത്തുകൊണ്ട് ഓടുന്ന ഒരു സമീപനമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പൊതുവെ അവലംബിച്ചു വരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ശൈലി അതായതുകൊണ്ട് തന്നെ ടി എൻ പ്രതാപൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതൃത്വം അധികാര കസേരകളിൽ അമർന്നാൽ അതിൽ നിന്ന് മാറാതെ യുവതലമുറയ്ക്ക് അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, അതിന് താൻ തയ്യാറല്ല. എന്നിരുന്നാൽ കൂടിയും അദ്ദേഹം 70 വയസ്സെന്ന് വെച്ചത് ഒരു വലിയ കാലഘട്ടമാണ്. അതായത് വാർദ്ധക്യത്തിലോട്ട് കടക്കുന്ന ഒരു കാലഘട്ടത്തിലെ ഞാനും മാറൂ എന്നുള്ള തോന്നലുണ്ടാക്കുന്ന ഒരു സന്ദേശമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടി 70 വയസ്സ് അദ്ദേഹം ഒരു ലക്ഷ്മണരേഖയായി വരയ്ക്കുമ്പോൾ ആരൊക്കെ ആ ലക്ഷ്മണരേഖയ്ക്ക് അപ്പുറമുണ്ട് എന്ന് പറയാൻ കൂടി അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ആരൊക്കെയാണ് കോൺഗ്രസിനുള്ളിലെ യുവജനങ്ങൾക്ക് അവസരം നിഷേധിച്ചവരെന്ന് അദ്ദേഹത്തിന്റെ വാക്കാലെങ്കിലും പറയുന്നത് ഒരുപക്ഷെ ഒരു തുറന്നു പറച്ചിലാകും, ഏറ്റുപറച്ചിലാകുമെന്നൊക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും ഒരാളെങ്കിലും അത് പറയാൻ തയ്യാറായല്ലോ. കോൺഗ്രസിനകത്ത് ഏതെങ്കിലും ഒരു അധികാരം കൈ കിട്ടിയാൽ തന്റെ മരണകാലം വരെ ആ കസേര തനിക്കുള്ളതാണ് എന്നുള്ള തോന്നലുള്ള നേതാക്കന്മാർ ഇപ്പോഴുമുണ്ട്. അവരെയൊക്കെ മാതൃകയാക്കാതെ താൻ നേരത്തെ ഈ പദവി ഒഴിയാൻ തയ്യാറാണെന്ന് തുറന്നു പറയുമ്പോൾ കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാരുടെയെങ്കിലും നെറ്റി ചുളിയാതിരിക്കാൻ ഒരു സാഹചര്യവും ഉണ്ടാകില്ല. എതിർപക്ഷത്ത് നോക്കിയിട്ട് പറയുമ്പോൾ യുവജനങ്ങളുടെ നീണ്ട നിര തന്നെ അണിനിരക്കുകയാണ്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇത്തരം പരാമർശങ്ങൾ പറയേണ്ടതെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിട്ടുള്ള ആ ഒരു തിരിച്ചറിവ് അത് കോൺഗ്രസിനകത്ത് ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ്. സുധാകരനെയും ഉമ്മൻചാണ്ടിയൊക്കെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം അത് പറഞ്ഞെങ്കിൽ അത് അങ്ങനെ തന്നെ പറയണമായിരുന്നു. വിമർശനങ്ങൾ വളഞ്ഞ വഴിയിൽ അദ്ദേഹം ഉന്നയിക്കുമ്പോൾ തന്നെ മുൻനിർത്തി അത് പറയാൻ ആഗ്രഹിക്കുമ്പോൾ അത് കോൺഗ്രസിനകത്ത് ഒരു പുതു വിപ്ലവം സൃഷ്ടിക്കണ്ടേ? ഇത് അങ്ങും തൊടാതെ ഇങ്ങും തൊടാതെ അദ്ദേഹം ഒളിയമ്പായി ഇത് എഴുതിവിടുമ്പോൾ അത് സുധാകരന് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് മനസ്സിലാകുന്നില്ല എന്നൊരവസ്ഥയുണ്ട്. ഇപ്പോ സുധാകരൻ ഈ ടേൺ കഴിഞ്ഞാലും കണ്ണൂരിൽ മത്സരിക്കില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഉമ്മൻചാണ്ടി ഈ ടേൺ കഴിഞ്ഞാൽ അദ്ദേഹം മാറി നിൽക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇനി നിർബന്ധപൂർവ്വം ചെവി പിടിച്ച് പുറത്താക്കിയാലേ ഈ നേതാക്കന്മാരൊക്കെ ഈ പദവിയിൽ നിന്ന് മാറത്തുള്ളൂ. 7, 8, 9 തവണയൊക്കെ മത്സരിച്ചവർ ഇന്നും പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറാൻ തയ്യാറാകുന്നില്ല. കോൺഗ്രസിൽ എത്ര നേതാക്കന്മാരുണ്ട് ഇപ്പോഴും ആ പട്ടികയിലുള്ളവർ? എടുത്ത് പരിശോധിച്ചാൽ വി ഡി സതീശൻ ഇത് എത്രാമത്തെട്ടാണ് മത്സരിക്കുന്നത്, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, കെ സുധാകരൻ പിന്നെ എല്ലാ തവണയും മത്സരിക്കുന്നുണ്ട്, നല്ല അന്തസ്സായി തോൽക്കുന്നുണ്ട്. വളരെ കുറച്ച് ടൈം മാത്രമേ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് 2-3 തവണ മാത്രമേ അദ്ദേഹം ജയിച്ചിട്ടുള്ളൂ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് കുറെ കാലമായി ഒരു കസേരയിൽ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം ഒരു തവണ ജയിക്കും, 2 തവണ തോക്കും, വീണ്ടും 1 തവണ ജയിക്കും, വീണ്ടും 2 തവണ തോക്കും. ആ അവസ്ഥയിലാണ് കെ സുധാകരന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. എന്നിരുന്നാൽ കൂടിയും തനിക്ക് അവിടെ മത്സരിച്ചേ പറ്റുള്ളൂ, താൻ മാറത്തില്ല എന്നൊരു അവസ്ഥയുണ്ട്. ഇത്തവണയാണ് ചെറിയ തോതിലെങ്കിലും ഒരു മാറ്റം വന്നത്. KC ജോസഫിനെയും ആര്യാടനെ പോലെയുള്ളവരെയൊക്കെ മാറ്റി നിർത്തിയതിനു ശേഷം പുതിയ തലമുറയിലുള്ളവരെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഒരു ചെറിയ പരീക്ഷ നടത്തിയപ്പോഴാണ്. അപ്പോൾ തന്നെ കൂട്ടയടിയും പ്രശ്നവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ചിലരെയൊക്കെ ഇപ്പോഴും മാറ്റാൻ തയ്യാറല്ല. തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിന് പകരം മറ്റൊരാളെ കണ്ടെത്താൻ അവർക്കില്ല. ബാബു 5 തവണയോ 6 തവണയോ അവിടുത്തെ MLA ആയിരുന്നു. ഒരു പുതിയ പേര് പറയാൻ കോൺഗ്രസിനില്ല. ആ ഒരു ദുഃഖം ഇപ്പോൾ ടി എൻ പ്രതാപനെങ്കിലും തോന്നിയെങ്കിൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വാർദ്ധക്യം ബാധിച്ചു എന്നുള്ളതാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് 70 വയസ്സോടുകൂടി താൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്ന്. കോൺഗ്രസിൽ അദ്ദേഹം പറയുകയാണ് അത് നടപ്പാക്കാൻ ഇപ്പോഴേ തയ്യാറാകണമെന്ന് പറഞ്ഞാൽ ഇനി കോൺഗ്രസിൽ ഒരുപക്ഷെ നേതാക്കന്മാരില്ലാത്ത അവസ്ഥയുണ്ടാകും. അത് സെക്കൻഡറി സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യുവജന സംഘടനകളെ ഒന്നും പരിപോഷിച്ചോ അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരാത്തതുകൊണ്ട് അല്ലെങ്കിൽ
അവരെയൊക്കെ ഈ 70 പിന്നിട്ട നേതാക്കന്മാർ നേരത്തെ തന്നെ വന്ധ്യംകരണം ചെയ്തതുകൊണ്ട് കോൺഗ്രസിലേക്ക് പുതു ലീഡർമാരെ സൃഷ്ടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ നേതാക്കന്മാർ കൂടി അങ്ങ് മണ്ണടിഞ്ഞു കഴിഞ്ഞാൽ അതോടൊപ്പം കോൺഗ്രസും മണ്ണടിഞ്ഞു പോകുമോ എന്ന ആശങ്ക ടി എൻ പ്രതാപന്റെ ഉള്ളിൽ ഉടലെടുത്തതുകൊണ്ടാകണം അദ്ദേഹം ഇപ്പോൾ സ്വയം വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഈ വിരമിക്കൽ പ്രഖ്യാപനം കുറച്ചു പേർക്കെങ്കിലും തിരിച്ചറിവ് ഉണ്ടാക്കട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചാൽ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇപ്പോഴും തങ്ങൾക്ക് മത്സരിക്കാൻ ബാല്യമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു വലിയ നിര നേതാക്കന്മാർ തന്നെയാണ് ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സ്വമേധയാ പ്രഖ്യാപിച്ച് മാതൃക കാട്ടാനാണ് ശ്രമമെങ്കിൽ അദ്ദേഹം ചിലർക്ക് കൂടി അതിന്റെ സന്ദേശം കൊടുക്കണം. ആരൊക്കെയാണ് ഇതിന്റെ ഭാഗമാകേണ്ടത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇപ്പോൾ ഈ അധികാര കേന്ദ്രങ്ങളിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന വ്യക്തിത്വങ്ങൾ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രമുഖരായിട്ടുള്ള ഒരു നേതാക്കന്മാരും കാണില്ല. ഉമ്മൻചാണ്ടി, എ കെ ആന്റണി, വയലാർ രവി പോലുള്ള നേതാക്കന്മാരെല്ലാം ഇപ്പോഴും അധികാര കേന്ദ്രത്തിൽ തന്നെ അമർന്നിരിക്കുകയാണ്. ഇവരെയൊക്കെ മാറ്റിക്കൊണ്ട് പുതുതലമുറയെ കൊണ്ടുവരാൻ താൻ മാതൃക സൃഷ്ടിക്കാൻ തയ്യാറാകുന്നുണ്ടെന്ന് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടുന്ന തരത്തിൽ വേണം അതൊക്കെ പറയാൻ. അല്ലാതെ തന്റെ കാര്യം മുൻനിർത്തിക്കൊണ്ട് ഒരു പുതു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പുതു തുടക്കത്തിന് അദ്ദേഹം ശ്രമിക്കുമ്പോൾ അത് ചിലർക്ക് മാതൃകയാകണമെന്ന് അദ്ദേഹം പറയാൻ ആർജവം കാട്ടണം. അവിടെയാണ് ഒരു നേതാവിന്റെ നിലപാടെന്ന് പറയുന്നത്. ആ നിലപാട് വിശദീകരിക്കാൻ ശേഷിയില്ലാതെ പോകുന്ന ഒരു കൂട്ടം നേതാക്കന്മാരുടെ കൂട്ടമായതുകൊണ്ടാണ് കോൺഗ്രസ് ഇന്ന് ഈ അവസ്ഥയിൽ ചെന്ന് അധപ്പതിച്ചതെന്ന് പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കണം.